നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുവാൻ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള 600-ലധികം കേസുകൾ അവരുടെ അക്രമ രാഷ്ട്രീയത്തിന് തെളിവാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എൻഡിഎ സ്ഥാനാർത്ഥി കെ പത്മകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ റാന്നിയിൽ. എൽഡിഎഫ് യുഡിഎഫ് വിമുക്ത കേരളമാണ് ലക്ഷ്യമെന്ന് അമിത്ഷാ. ആധുനിക യന്ത്രവൽകൃത ഉപകരണങ്ങൾ പ്രചാരം നേടിയെങ്കിലും വീടുകൾക്ക് പ്രിയങ്കരം പഴമയുടെ ഉപകരണങ്ങൾ എന്ന വിപണി. വാർത്തകൾ വിശദമായി. വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ 600-ലധികം കേസുകളാണ് ഉള്ളതെന്നും അവരുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ തെളിവാണ് ഇതെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം ഇത് സാക്ഷ്യപ്പെടുത്തുന്നുവെന്ന് പത്രക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി. സോളാർ കമ്മീഷൻ ഉമ്മൻചാണ്ടിയോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുമെന്ന് പ്രഖ്യാപിച്ച വി എസ് അച്യുതാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 14 മണിക്കൂർ കമ്മീഷന് മുൻപിൽ ഇരുന്നു എന്ന് അഭിമാനിക്കുന്ന മുഖ്യമന്ത്രി പക്ഷേ അവിടെ എന്താണ് ചെയ്തതെന്നും വി എസ് ചോദിച്ചു. നിയമസഭയിലും പൊതുജനങ്ങളോടും പറഞ്ഞ കള്ളങ്ങളാണ് സോളാർ കമ്മീഷനിലും മുഖ്യമന്ത്രി ആവർത്തിച്ചത്. പുതിയ ചില കള്ളങ്ങൾ തട്ടിവിടുകയും ചെയ്തതായി വി എസ് ആരോപിച്ചു. ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് CPIM നേതാവ് പിണറായി വിജയൻ. രാഷ്ട്രീയ നിലപാട് കേസന്വേഷണത്തെ ബാധിച്ചു. DGP ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്നും പിണറായി പറഞ്ഞു. അന്വേഷണം വഴിതിരിച്ചുവിടുവാൻ ഉന്നത ഇടപെടൽ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണമെന്നും പിണറായി പറഞ്ഞു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച കേരളത്തിലെത്തും. നാളെ ഉച്ചയ്ക്ക് 2 പാലക്കാട്ടാണ് മോദിയുടെ ആദ്യ പ്രചാരണ പരിപാടി. 8 വൈകിട്ട് 6 തിരുവനന്തപുരത്തെ പ്രചാരണ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കും. 12 സംസ്ഥാനത്തെ 3 പ്രചാരണ യോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതികളെ പിടികൂടാനാവാതെ AR ക്യാമ്പിലെ പോലീസുകാരെ പ്രച്ഛന്ന വേഷം കെട്ടിക്കുന്നുവെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന വാസ്തവ വിരുദ്ധമെന്ന് രമേശ് ചെന്നിത്തല. നാടകം കളിക്കേണ്ട ആവശ്യം പോലീസിനില്ല. മുഖം മറച്ചുകൊണ്ട് വന്നത് പോലീസുകാരെയല്ല. കേസ് ഡയറി വായിച്ചാൽ സത്യം മനസ്സിലാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുത്തിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഴിമതിയുടെ പര്യായമായി മാറിയെന്നും യഥാർത്ഥ അക്രമ രാഷ്ട്രീയ CPM ആണ് നടത്തുന്നതെന്നും അമിത്ഷാ റാന്നിയിൽ പറഞ്ഞു. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. नेशनल पिलग्रिम सेंटर बनाने के लिए क्या करने वाले मित्रों, भारतीय जनता पार्टी की केंद्र सरकार सबरीमाला को नेशनल पिलग्रिम सेंटर बनाने के लिए रचनात्मक तरीके से सोच रही है. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാനായിട്ട് വരുന്ന സമയത്ത് BJPയുടെയും BDGSന്റെയും പ്രവർത്തകരനോട് ചോദിച്ചു, ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കാനുള്ള എന്ത് പദ്ധതിയാണ്
ശബരിമല തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ റാന്നിയിൽ റബ്ബർ പാർക്ക് തുടങ്ങുവാൻ നടപടി കൈക്കൊള്ളുമെന്നും അമിത് ഷാ പറഞ്ഞു. ഈ പ്രദേശത്തിന് വേണ്ടിയിട്ട് ഒരു റബ്ബർ പാർക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ അത് പരിഗണനയിലാണ്. അത് നടപ്പിലാക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഴിമതിയുടെ പര്യായമായി മാറിക്കഴിഞ്ഞെന്നും യഥാർത്ഥ അക്രമ രാഷ്ട്രീയം CPM ആണ് നടത്തുന്നതെന്നും BJP ദേശീയ അധ്യക്ഷൻ റാന്നിയിൽ പറഞ്ഞു. മിത്രോ, കോൺഗ്രസ് കെ നേതാ ഭാരതീയ ജനതാ പാർട്ടി പർ ഹിംസാ കാ ആരോപ് ലഗാതേ ഹൈ. മൈ കഹനാ ചാഹതാ ഹൂ കി കാര്യകർത്ത ബലിദാൻ ഹുവേ ഹൈ तो भारतीय जनता पार्टी के कार्यकर्ता बलिदान हुए हैं. कम्युनिस्ट हमारे कार्यकर्ताओं को मार रहे हैं और कांग्रेस मौन प्रेक्षक बनकर उसको देख रही है, मगर हम घबराते नहीं हैं. हमारे कार्यकर्ताओं का जो बलिदान है वो बलिदान केरल के अंदर पार्टी की नींव डालने के काम में आए हैं, जिसके ऊपर केरल के विकास में भविष्य की एक भव्य इमारत बनने वाली है. കോൺഗ്രസുകാർ പറയുന്നത് BJP അക്രമകാരികളാണെന്നാണ്. കോൺഗ്രസുകാരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കേരളത്തിൽ നൂറുകണക്കിന് BJP പ്രവർത്തകരാണ് CPM അക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. CPM അക്രമത്തിൽ BJP പ്രവർത്തകർ കൊല ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസുകാര് മാർക്സിസ്റ്റുകാരെ സഹായിച്ചുകൊണ്ട് മൗനം പാലിക്കുകയാണ്. കേരളത്തിലെ നൂറുകണക്കിന് പ്രവർത്തകർ അവര് സ്വയം ബലിദാനികളായിട്ടുള്ളത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള, അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ ഈ സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുടെ ഭാഗമായിട്ടാണ്. BJP അക്രമ രാഷ്ട്രീയം നടത്തുന്നുവെന്ന് പറയുന്നത് ശരിയല്ല എന്നും BJPയുടെ പ്രവർത്തകരാണ് സംസ്ഥാനത്ത് നൂറുകണക്കിന് കൊല്ലപ്പെട്ടതെന്നും അമിത് ഷാ പറഞ്ഞു. റാന്നിയിൽ NDA സ്ഥാനാർത്ഥി കെ പത്മകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംസാരിക്കുകയായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാട് കരാറിൽ മാറ്റം വരുത്തിയതിന്റെ കാരണം കോൺഗ്രസ് നേതാവ് ആന്റണി വ്യക്തമാക്കണമെന്നും അമിത് ഷാ ആവശ്യപ്പെട്ടു. അതിനുശേഷം ശ്രീമാൻ AK ആന്റണി നടത്തിയിട്ടുള്ള ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി, ആ അഴിമതിയുടെ കഥകളും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബദലാവ് दलाली करने वाली कंपनी को किसने ठेका दे दिया? दूसरा, हेलीकॉप्टर का ट्रायल हिंदुस्तान में करना था, आपने इटली में क्यों कर दिया? और एंटनी साहब, ये भी जवाब दीजिए, ये सूचना आपको किसने दी थी? श्रीमान AK ആന്റണി കേരളത്തിലെയും ഈ രാജ്യത്തെയും ജനങ്ങളോട് മറുപടി പറയണം. ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കരാർ ക്ഷണിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയത്? ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഉൽപാദനത്തിന്റെ നിബന്ധനകളിൽ മാറ്റം വരുത്തിയത്? ഇന്ത്യക്കകത്ത് നിർമ്മിക്കേണ്ടതിന് പകരം ഇറ്റലിയിൽ നിർമ്മിക്കാനുള്ള അനുവാദം, അത് ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്? ശ്രീമാൻ AK ആന്റണി ഈ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് വ്യക്തമായിട്ട് മറുപടി പറയേണ്ട ആവശ്യമുണ്ട്. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ പ്രസംഗം BJP സംസ്ഥാന മുൻ അധ്യക്ഷൻ V. മുരളീധരൻ പരിഭാഷപ്പെടുത്തി. ദേശീയ ജനാധിപത്യ സഖ്യം റാന്നി നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി കെ പത്മകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ റാന്നിയിലെത്തി. BJP BDJS നേതാക്കൾ റാന്നിയിലെ പ്രചാരണത്തിൽ നേതൃത്വം നൽകി. NDA സ്ഥാനാർത്ഥി കെ പത്മകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ റാന്നിയിലെത്തിയത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ അമിത് ഷാജി ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സ്നേഹാദരപൂർവം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇതാ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ
श्री अमित शाह जी वेदी स्नेहपूर्व अद्वागत LDF UDF വിമുക്ത കേരളമാണ് NDA ലക്ഷ്യമിടുന്നതെന്ന് അമിത് ഷാ പറഞ്ഞു. ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാനുള്ള ആവശ്യങ്ങൾ നിരത്തിയും അമിത് ഷാ റാന്നിയിലെ സമ്മതിദായകരിലേക്ക് ഇറങ്ങിച്ചെന്നു. ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ പ്രസംഗം ബിജെപി സംസ്ഥാന മുൻ അധ്യക്ഷൻ വി മുരളീധരൻ പരിഭാഷപ്പെടുത്തി. ബിജെപി BDJS നേതാക്കളായ വി മുരളീധരൻ, ആറന്മുള നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി NT രമേശ്, റാന്നി നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി കെ പത്മകുമാർ, പ്രതാപചന്ദ്രവർമ്മ, തുഷാർ വെള്ളാപ്പള്ളി, അശോകൻ കുളനട, PV അനോജ് കുമാർ, പ്രസാദൻ ഭാസ്കരൻ, വസന്തകുമാർ തുടങ്ങിയ നിരവധി പേർ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദി പങ്കിട്ടു. കഴിഞ്ഞ കുറെ ദിവസമായി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും നിറഞ്ഞു നിൽക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തെ കുറിച്ചുള്ള വാർത്തകളാണ്. കഴിഞ്ഞ ദിവസമാണ് UDFന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ AK ആന്റണി, അദ്ദേഹം കേരളത്തിലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പറഞ്ഞത് NDA ഇല്ലാത്ത ഒരു നിയമസഭ ഞാൻ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. സ്വപ്നം ആർക്കും കാണാം, സ്വപ്നം കാണുന്നതിൽ ആരും തടസ്സപ്പെടുന്നില്ല. പക്ഷേ NDAയുടെ ഒരാളെ പോലും തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള വലിയ അഹങ്കാരമാണ് ശ്രീമാൻ ആന്റണിയും UDFന്റെ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത്. സമാനമായിട്ടുള്ള അഭിപ്രായമാണ് CPM നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. AK ആന്റണിയുടെ സ്വപ്നം അദ്ദേഹം പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അദ്ദേഹം പറഞ്ഞത് ഒരു NDAക്കാരനെയും നിയമസഭയിലേക്ക് കയറ്റാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന്. നിയമസഭ AK ആന്റണിക്കും സീതാറാം യെച്ചൂരിക്കും പാട്ടത്തിന് കിട്ടിയ സ്ഥലമൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെ മാത്രം കയറ്റാൻ. അതുകൊണ്ട് ഒരു കാര്യം ദേശീയ ജനാധിപത്യ സഖ്യവും കേരളത്തിലെ ജനങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. CPMന്റെയും കോൺഗ്രസിന്റെയും ഈ അഹങ്കാരത്തിനുള്ള ഏറ്റവും വലിയ മറുപടിയായിരിക്കും May 19. CPMന്റെയും കോൺഗ്രസിന്റെയും എത്രയാൾ നിയമസഭയുടെ വാതിൽ കാണണമെന്ന് കേരളത്തിലെ ജനം തീരുമാനിക്കും. അതിനുള്ള ദിവസമായി May 19 മാറുകയാണ്. ഇത് വലിയ മതേതരത്വം പറയുന്നവരാണ് ഇന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന അത്യാവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. എങ്ങനെ ഇവർക്ക് മതേതരത്വം പറയാൻ കഴിയും? ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീവ്രവാദിയായി ജയിലിൽ കിടക്കുന്ന മതനീയ കക്ഷത്തിൽ വെച്ചിരിക്കുന്ന ഈ പറയുന്ന LDFന് മതേതരത്വം എങ്ങനെ പറയാൻ കഴിയും എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ മുസ്ലിം തീവ്രവാദം അതല്ലെങ്കിൽ മുസ്ലിം വാദം ഈ രാജ്യത്ത് പോരാ എന്ന് വാദിക്കുന്ന INLനെ എടുത്ത് കൂടെ വെച്ചിരിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന LDF എന്ന് പറയുന്നത്. അതുപോലെ തന്നെ UDF എടുത്തിട്ടുള്ള നയം എന്താണ്? ഇവർ ഈ രാജ്യത്ത് ഏറ്റവും വലിയ ജാതി പറയുന്ന മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിയിരിക്കുന്ന, ഇവിടുത്തെ കേരള കോൺഗ്രസിനെ കൂടെ നിർത്തിയിരിക്കുന്ന ഇടതും വലുതും, ഇവരെല്ലാം മതേതരമാണ് ഇവർ ഈ രാജ്യം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മറുപടി പറയാൻ കഴിയുക? ഈ പറയുന്ന രണ്ടാളുകളും ഇവരെടുത്തിട്ടുള്ള നയം പലപ്പോഴും അടവ നയമാണ് എന്നും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നത്. BJP ദേശീയ അധ്യക്ഷന്റെ റാന്നിയിലെ വരവ് ആഘോഷമാവും വിധം വൻ തയ്യാറെടുപ്പുകളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. കൊറ്റനാട്, കോട്ടാങ്ങൽ, എഴുമറ്റൂർ, അയിരൂർ, അങ്ങാടി, പഴവങ്ങാട്, റാന്നി, വടശ്ശേരിക്കര, നാരായണമുഴി, പെരുന്നാട്, വെച്ചിച്ചിറ എന്നിവിടങ്ങളിൽ നിന്നായി വൻ ജനാവലി റാന്നിയിൽ എത്തിച്ചേർന്നിരുന്നു. റാന്നിയിലെ പ്രചാരണത്തിന് ശേഷം BJP ദേശീയ അധ്യക്ഷൻ മണിമലയിലെ പൊതുസമ്മേളനത്തിലേക്കാണ് പോയത്. NDA സ്ഥാനാർത്ഥി VN മനോജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് അമിത് ഷാ മണിമലയിൽ എത്തിയത്. BJP BDJS നേതാക്കൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അറുപത് വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447760036.
വാർത്തകൾ തുടരുന്നു. ആധുനിക യന്ത്രവൽക്കൃത ഉപകരണങ്ങൾ പ്രചാരത്തിൽ വരുന്നതിന് മുൻപ് കേരളത്തിന് വലിയൊരു കാർഷിക പാരമ്പര്യം തന്നെ ഉണ്ടായിരുന്നു. മലയാളികളുടെ നിത്യജീവിതത്തിലെ ഉപകരണങ്ങൾ അന്നും ഇന്നും ഒന്ന് കാണാം. ശിലായുഗത്തിൽ പിറവിയെടുത്ത ആയുധങ്ങൾ ഇന്ന് യന്ത്രവൽക്കൃതമായി മാറിയിരിക്കുന്നു. ശിലയിൽ നിന്നും യന്ത്രങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് നിരവധി ലോഹങ്ങൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ മനുഷ്യന്റെ നിത്യോപയോഗത്തിനുണ്ടായിരുന്നു. പിച്ചാത്തി, വെട്ടുകത്തി, കോടാലി, തൂമ്പ, മൺവെട്ടി തുടങ്ങിയ നിരവധിയാണവ. മരം മുറിക്കുവാൻ കോടാലിയും വാളും ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് പെട്രോളോ ഡീസലോ ഉപയോഗിച്ചുള്ള കട്ടറുകളാണ് പ്രചാരത്തിലുള്ളത്. മണ്ണിളക്കുവാൻ മൺവെട്ടിയും തൂമ്പയും കൂന്താലിയുമില്ല. പകരം 10 ആളിന്റെ പണി ഒന്നിച്ചു ചെയ്യുവാൻ പറ്റുന്ന JCBയും വിവിധ തരം മണ്ണുമാന്തി ും കലപ്പകൾ കാണാനില്ല. കൊയ്ത്തിനും മെതിക്കും വരെ യന്ത്രങ്ങൾ. എന്നാൽ നാട്ടിൻപുറങ്ങളിലും വീടുകളിലും എന്നും പ്രചാരം ഈ കൊച്ചു കൊച്ചു ഉപകരണങ്ങൾക്ക് തന്നെ. തേങ്ങ പൊതിക്കുവാനും വിറക് വെട്ടാനും കറിക്കരിയാനും അടുക്കളത്തോട്ടത്തിലേക്കുമെല്ലാം ചെറിയ ഉപകരണങ്ങൾക്ക് അന്നും ഇന്നും ഒരേ പ്രചാരം തന്നെ. ഓമല്ലൂർ വയൽവാണിഭവും തെള്ളിയൂർ വൃശ്ചിക വാണിഭവും എല്ലാം പഴമയുടെ ഓർമ്മപ്പെടുത്തലിനൊപ്പം ഇത്തരം ആയുധങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 11 ദിനങ്ങൾ മാത്രം. ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലെ സർവീസ് വോട്ടർമാർക്കുള്ള സർവീസ് പോസ്റ്റൽ ബാലറ്റ് അയച്ചു തുടങ്ങി. സേനാംഗങ്ങൾക്കും അവരോടൊപ്പമുള്ള കുടുംബാംഗങ്ങൾക്കുമുള്ള ബാലറ്റുകളാണ് രജിസ്റ്റേർഡ് തപാലിൽ അതാത് റെക്കോർഡ് ഓഫീസുകളിലേക്ക് അയച്ചു തുടങ്ങിയത്. റെക്കോർഡ് ഓഫീസുകളിൽ നിന്നും ബാലറ്റുകൾ സേനാംഗങ്ങൾക്ക് നേരിട്ട് ലഭ്യമാകും. ഏറ്റവും കൂടുതൽ സർവീസ് പോസ്റ്റൽ ബാലറ്റുകൾ ഉള്ളത് അടൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. 1740. ഏറ്റവും കുറവ് റാന്നിയിൽ. 586 ബാലറ്റ് പേപ്പർ, ഡിക്ലറേഷൻ, നിർദ്ദേശങ്ങൾ, കവർ എന്നിവ സഹിതമാണ് അയച്ചു കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് നിരീക്ഷക ഡോക്ടർ N. വിജയലക്ഷ്മി കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടറോടൊപ്പം പ്രവർത്തനം നിരീക്ഷിച്ചു. ഐക്യജനാധിപത്യ മുന്നണി റാന്നി നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി മറിയാമ്മച്ചിറയാന്റെ പ്രചാരണത്തോടനുബന്ധിച്ച് ജയ്ഹിന്ദ മനുഷ്യാവകാശ സംരക്ഷണ സമിതി റാന്നി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ സ്വീകരണ സ്ഥലങ്ങളോടും ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നു. പ്രകൃതിക്ക് ഒരു മരം, റാന്നിക്ക് മറിയാമ്മച്ചിറയാൻ എന്ന പദ്ധതി ജില്ലാ സെക്രട്ടറി ജെസ്ലി പനവേലിൽ നിന്നും വൃക്ഷത്തൈ ഏറ്റുവാങ്ങി പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ തോമസ് അലക്സിന് നൽകി സ്ഥാനാർത്ഥി മറിയാമ്മച്ചിറയാൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് റിനോസാഗ് വടക്കത്ര, ഷാജി ബദാലിൽ എന്നിവർ നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0475225237 9447000237 9447766. വാർത്തകൾ തുടരുന്നു. മാടമൺ ഋഷികേശ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവവും ക്ഷേത്ര സമർപ്പണവും 6, 7, 8 തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താഴമൺ മഠം കണ്ഠരര് രാജീവര് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാടമൺ ഋഷികേശ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവവും ക്ഷേത്ര സമർപ്പണവും 6, 7, 8 തീയതികളിൽ നടക്കും. അതിപുരാതനമായ മാടമൺ ഋഷികേശ ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദേവഹിത വിധിപ്രകാരമുള്ള ക്ഷേത്ര പുനർനിർമ്മാണ യജ്ഞത്തിന് 2013 ജൂൺ 27 തുടക്കം കുറിച്ച് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയായിരിക്കുന്നു. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ 6ാം തീയതി മുതൽ 8ാം തീയതി വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താഴമൺ മഠം കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ 6, 7, 8 തീയതികളിൽ. പ്രതിഷ്ഠ 8ാം തീയതി രാവിലെ 7:30-8:30 മധ്യേ. തുടർന്ന് പൊതുസമ്മേളനം 10 മണിക്ക് ആരംഭിക്കും. ദേവസ്വം ബോർഡ് മെമ്പർ PK കുമാരൻ അധ്യക്ഷത വഹിക്കും. പൊതുസമ്മേളന ഉദ്ഘാടനവും ക്ഷേത്ര സമർപ്പണവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ നിർവഹിക്കും. സുവനീർ പ്രകാശനവും കുട്ടികൾക്കുള്ള അനുമോദനവും ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ നിർവഹിക്കും. അനുഗ്രഹ പ്രഭാഷണം കുറുവാമൊഴി ആത്മബോധോദയം മഠാധിപതി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി നിർവഹിക്കും. പന്തളം കൊട്ടാര നിർവാഹക സമിതി പ്രസിഡന്റ് PG ശശികുമാർ വർമ്മ, ആന്റോ ആന്റണി MP, MLA രാജു ബ്രഹാം, ദേവസ്വം ബോർഡ് കമ്മീഷണർ CP രാമരാമ രാജ പ്രേമപ്രസാദ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരിക്കും. 6, 7 തീയതികളിൽ ഇതിൻ്റെ പൂജാതി കർമ്മങ്ങളും 8ാം തീയതി രാവിലെ ആണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുടെ തുടക്കം. രാവിലെ 8ാം തീയതി രാവിലെ 7:30-8:30 മധ്യമാണ് ഇതിൻ്റെ പ്രതിഷ്ഠാ കർമ്മവും കലശാഭിഷേകവും നടത്തുന്നത്. അത് ക്ഷേത്രം
തന്ത്രി ശ്രീ രാജീവ് കണ്ഠരാണ്. തുടർന്ന് 10 മണിയോടുകൂടി ഒരു പൊതുസമ്മേളനം നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പൊതുസമ്മേളനത്തിൽ എൻ്റെ അധ്യക്ഷന് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ പി കെ കുമാരനവരുകളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ പൊതുസമ്മേളനം ഉദ്ഘാടനവും ക്ഷേത്ര സമർപ്പണവും ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് അവരുകളും, സുവനീർ പ്രകാശനവും കുട്ടികൾക്കുള്ള അനുമോദനവും നടത്തുന്നത് ശ്രീ അജയ് ദർഗൽ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പറുമാണ്. തുടർന്ന് ഒരു അനുഗ്രഹ പ്രഭാഷണം സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി കുറുവാമൂഴി ആത്മബോധാലയം മഠാധിപതിയാണ് നടത്തുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിലെ വിശിഷ്ടാതിഥിയായി പന്തളം കൊട്ടാര നിർവാഹക സമിതി പ്രസിഡന്റ് ശ്രീ പി ജി ശശികുമാർ വർമ്മയാണ് എത്തുന്നത്. അദ്ദേഹം ഒരു വിശിഷ്ട അനുഗ്രഹ പ്രഭാഷണം കൂടി കൂടാതെ നടത്തുന്നു. മാടമൺ ഋഷികേശ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ സംബന്ധിച്ച് വിശദീകരിച്ച യോഗത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ആർ രവീന്ദ്രൻ നായർ, എം ജി ശശിധരൻ നായർ, എൻ ബാലകൃഷ്ണപിള്ള, ക്ഷേത്രം മേൽശാന്തി പി എൻ നീലകണ്ഠൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകളുടെ 1-ാം ഘട്ട പരിശോധന വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ റിട്ടേണിംഗ് ഓഫീസർമാരുടെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെയും അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരുടെയും സാന്നിധ്യത്തിൽ നടക്കും. സ്ഥാനാർത്ഥികളുടെ ദൈനംദിന ചെലവുകളുടെ രജിസ്റ്റർ, വൗച്ചറുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, പോസ്റ്റർ, ബാനർ എന്നിവയുടെ സാമ്പിൾ പകർപ്പ്, വിവിധ അനുമതികളുടെ പകർപ്പ് എന്നിവയുമായി സ്ഥാനാർത്ഥികളോ പ്രതിനിധികളോ പങ്കെടുക്കണം. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തിരുവല്ല, റാന്നി, ആറന്മുള മണ്ഡലങ്ങളിലെയും ഉച്ചയ്ക്ക് 2 മുതൽ കോന്നി, അടൂർ മണ്ഡലങ്ങളിലെയും 1-ാം ഘട്ട പരിശോധന നടക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിലയ്ക്കൽ ഭദ്രാസന ബാലസമാജം നേതൃത്വ പരിശീലന ക്യാമ്പ് മെയ് 7 ശനിയാഴ്ച 10 മണി മുതൽ കനകപ്പലം സെന്റ് ജോർജ് വലിയ പള്ളിയിൽ നടക്കും. ബാലസമാജം ഭദ്രാദന വൈസ് പ്രസിഡന്റ് റവറന്റ് ഫാദർ ജോസഫ് സാമുവലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ അങ്കമാലി ഭദ്രാസനാധിപൻ അഭിവാദ്യ യുഹാനോൻ മാർ പോളികാർപ്പസ് മെത്രാപ്പൊലിത്ത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ഏഞ്ചൽ പ്രതിഭ ക്ലാസ് നയിക്കും. ബാലസമാജത്തിന്റെ സ്വാധീനം എന്നിൽ എന്ന വിഷയത്തിൽ ജെഫിൻ വർഗീസ്, ആഷ്ന അന്ന വർഗീസ് എന്നിവർ പ്രഭാഷണം നടത്തും. നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി റവറന്റ് ഫാദർ ഷൈജു കുര്യൻ, റവറന്റ് ഫാദർ ഒ എം ഷമുവൽ, ജേക്കബ് തോമസ്, ജോർജ് വർഗീസ്, എബ്രഹാം സക്കറിയ, കെ എസ് എബ്രഹാം, അനി ടോബി തുടങ്ങിയവർ പ്രസംഗിക്കും. നിഴലും പൊരുളും എന്ന വീഡിയോ പ്രദർശനവും ക്യാമ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുവാൻ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള 600-ലധികം കേസുകൾ അവരുടെ അക്രമ രാഷ്ട്രീയത്തിന് തെളിവാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എൻ ഡി എ സ്ഥാനാർത്ഥി കെ പത്മകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ റാന്നിയിൽ. എൽ ഡി എഫ് യു ഡി എഫ് വിമുക്ത കേരളമാണ് ലക്ഷ്യമെന്ന് അമിത്ഷാ. ആധുനിക യന്ത്രവൽകൃത ഉപകരണങ്ങൾ പ്രചാരം നേടിയെങ്കിലും വീടുകൾക്ക് പ്രിയങ്കരം പഴമയുടെ ഉപകരണങ്ങൾ എന്ന വിപണി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.